മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം ശക്തമാക്കാനൊരുങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇതിന്റെ ഭാഗമായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഒരു വാർഡിൽ 30,000 രൂപ വരെ ചെലവഴിക്കാമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയും ജനപങ്കാളിത്തത്തോടെയും മഴക്കാലത്തിനു മുമ്പുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് തീരുമാനം. ഈ മാസം അവസാന വാരം തുടങ്ങി 20 മെയ്‌നകം തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കണമെന്ന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. ക്യാമ്പയിൻ മാർഗരേഖയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും വിലയിരുത്തുന്നത് ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ യോഗം ചേരണം. പൊതുവിടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനും ജലാശയങ്ങളിലെ നീരൊഴുക്ക് തടസ്സങ്ങൾ നീക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഈ മാസം 31 മുമ്പ് ഉറപ്പാക്കണം. ഇതിന് വാർഡ്തല പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. ഇതിനായി വാർഡ്തല ശുചിത്വസമിതികളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണം. മാലിന്യക്കൂനകൾ, വെള്ളക്കെട്ട് സ്ഥലങ്ങൾ എന്നിങ്ങനെ പൊതുജനാരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന പട്ടിക തയ്യാറാക്കി ഈ മാസം 30 മുമ്പ് തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ 24 മണിക്കൂറിനകം പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണം. ഈ മാസം 31 മുമ്പ് ഹരിതമിത്ര മാപ്പിൽ ഉറവിട മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെയും വാതിൽപ്പടി ശേഖരണത്തിൻ്റെയും വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. മഴക്കാല പൂർവ്വശുചീകരണത്തിന് ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിനും 30,000 രൂപ വരെയും മുൻസിപ്പൽ കോർപ്പറേഷനുകളിൽ 40,000 രൂപ വരെയും ചെലവഴിക്കാം. ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യണം. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ 2 ആഴ്ചയിലൊരിക്കലും ജോയിന്റ് ഡയറക്ടർ 1 ആഴ്ചയിലൊരിക്കലും പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.